സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പില വാൽത്തറയിൽ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പരുവക്കുന്ന് സ്വദേശി 35 വയസ്സുള്ള സാബിറിനാണ് കുത്തേറ്റത്. പൊന്നിയൂരകലാട് മകനും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. പ്രതി അകലാട് സ്വദേശി ഷെരീഫ് അറസ്റ്റിൽ. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പരിചയപ്പെട്ട 14-കാരിയുമായി അശ്ലീല ചാറ്റിംഗ്. കേച്ചേരി സ്വദേശി സബീഷ് പോക്സോ കേസിൽ അറസ്റ്റിലായി. ഉദ്ഘാടകനായ ടി എൻ പ്രതാപൻ എം പി എത്താൻ 2 മണിക്കൂർ വൈകി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പൊരിവെയിലെത്ത് ബാൻഡ് സെറ്റുമായി കാത്തുനിന്ന് വലഞ്ഞ വിദ്യാർത്ഥികൾ. എൽ കെ ജി യു കെ ജി പ്രവേശനത്തിന് പണം വാങ്ങുന്ന രീതി അവസാനിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് എൻ കെ അക്ബർ എം എൽ എ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറെ അപകടകരമായ തൊഴിലുകളിലൊന്നായി മാധ്യമപ്രവർത്തനം മാറിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മാധ്യമപ്രവർത്തകനുമായിരുന്ന സുരേഷ് വാര്യരുടെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കേക്കാട് തിരുവളയന്നൂരിൽ ശാരദാർമുഖന് വടക്കേക്കാട് കോൺഗ്രസ് കമ്മിറ്റി വാങ്ങി നൽകിയ 4 സെന്റ് ഭൂമിയുടെ ആധാരം വി ഡി സതീശൻ കൈമാറി. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരം ശലഭ പാർക്കിന്റെയും ഉദ്ഘാടനം 9 June വൈകിട്ട് 4 മണിക്ക് നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം നഗരസഭയിലെ 36-ാം വാർഡ് ചെറുവത്താനിയിൽ ജനവാസ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവറിനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. ഭോപ്പാലിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നതിനായി കേരള സ്കൂൾ അണ്ടർ 19 വിഭാഗം വിദ്യാർത്ഥികൾക്കായി കുന്നംകുളത്ത് നടത്തിയിരുന്ന പരിശീലനം സമാപിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ പതാക ദിനം ആചരിച്ചു. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങളുടെ ഭാഗമായി കാളിയുടെ തേരെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രനടയിലുണ്ടായ സംഭവങ്ങളിൽ ക്ഷേത്രം ഭരണസമിതി ദേശത്തെ നായർമാർക്കെതിരെ കൈക്കൊണ്ട നടപടി പ്രതിഷേധാർഹമാണെന്ന് നായർ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ. മാലിന്യമുക്ത വടക്കേക്കാട് എന്ന ആശയവുമായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ശുചീകരണ നടപടികൾ ആരംഭിച്ചു. പ്രസിഡന്റ് ഇൻചാർജ് ശ്രീധരൻ മാക്കാലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച 3-ാം വാർഡ് മെമ്പർ ഷനിൽ അപ്പുവിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്തിലും വിവിധയിടങ്ങളിൽ ശുചീകരണം നടത്തി. SFI പ്രവർത്തകർക്ക് നേരെ INTOC KSU പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. സംസ്ഥാന ഇന്റർ ക്ലബ് മത്സരത്തിൽ വിജയിച്ച തിരുവളയന്നൂരിലെ തൈക്കാണ്ടോ വിദ്യാർത്ഥികളെ വടക്കേക്കാട് നമ്പാടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉപഹാരം നൽകി അനുമോദിച്ചു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ മരത്തൻകോട് സ്വദേശിനി ഫായിസ ഉമ്മറിന് നാട് ആദരവ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സജൻ മൊമെന്റോ നൽകി ആദരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഹൈവേ ശുചീകരണവും ശുചിത്വ സന്ദേശ മനുഷ്യചങ്ങലയും തീർക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദൈവമാതാവിന്റെ വിശുദ്ധ സൂനാറോയും എൽദോ മോർബസെലിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപനവും ഭക്തിസാന്ദ്രമായി. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് STU പുന്നിയൂർ പഞ്ചായത്ത് മെമ്പർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചു. ജേതാക്കൾക്ക് ആദരവുമായി നാട്. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും സജീവമായിരുന്നു. ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DYFI കടങ്ങോട് മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അകലാട് CH കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാതയിൽ മെഴുകുതിരി തെളിയിച്ചു. വെസ്റ്റ് ബംഗാട് ഗ്രാമീണ വായനശാലയിലേക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MLA ഫണ്ടിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ നിർവഹിച്ചു. മനസ്സിലും മണ്ണിലും വേരോടട്ടെ, മാനവ മനസ്സും മണ്ണും ഒന്നാകട്ടെ എന്ന ആശയം മുൻനിർത്തി മോളിക്യൂൾ അക്കാദമി വിവിധ വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. പുന്നിയൂർ അകലാട് സലഫി മദ്രസയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി WWW.CCTV ഓൺലൈൻ .TV സന്ദർശിക്കുക. നമസ്കാരം.